മമ്മൂക്കയുടെ ഭീഷ്മപർവം റിലീസ് ആവുകയാണ്. ഹൗ എക്സൈറ്റഡ് യു ആർ? ഞാൻ ഏതൊരു മലയാളിയെ പോലെ തന്നെ ഇത്രയും ഭയങ്കര ഫാനാണ് ഞാൻ. അതായത് ബിഗ് ബിക്ക് ശേഷം അവർ ഒന്നാവുകയാണ്, ആ ഒരു കോംബോ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അച്ഛനിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഞാനിങ്ങനെ ക്ലാസ് ഒന്നും എടുത്താൽ പറ്റില്ല പ്രശ്നം, അതുകൊണ്ട് പഠിക്കാനും പറ്റിയില്ല. പക്ഷേ ഫാൻ ഷോകള് ഭീഷ്മപർവത്തോടെ അവസാനിപ്പിക്കുകയാണെന്നുള്ള സംഭവം, ഷെയിന്റെ ആ ഒരു പ്രതികരണം എന്താണ്? ഫാൻ ഷോകൾ വേണം എന്നുള്ളതാണോ അത് വേണ്ട എന്നുള്ളതാണോ? അതില്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് വന്ന വലിയ വ്യത്യാസമില്ലാന്ന് തോന്നുന്നു. കാര്യം അവര് ഒരു ഫാൻ ഷോയിൽ മാത്രം ഒതുങ്ങുന്നല്ലോ. ഷെയിന്റെ പടം കണ്ട ലിസ്റ്റ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന പടം ഏതാണ്? എങ്ങനെയാണ് ഇങ്ങനെ ആക്ട് ചെയ്യണെന്ന് ഓർക്കും, ഭയങ്കര റിയലിസ്റ്റിക് നാച്ചുറൽ ആയിട്ടാണ്. ജനുവരിറ്റി ഉള്ള ഒരു കവിതാവിനെയാണോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ജോലിയില്ല, ഇതാണ് സംഭവം, ഇതാണെന്ന് പറയുമ്പോഴേക്കും ഷെയിൻ ചെയ്ത റോൾ ആയിക്കോട്ടെ, ഷെയിൻ അല്ലാതെ എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ട് സിനിമകൾ ഷെയിനെ തേടി എത്തിയിട്ടുണ്ടോ? ഈ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയാൻ അത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ജീവിതത്തിൽ ദേഷ്യപ്പെടില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പൊട്ടിത്തെറിക്കില്ല. ആ വീട്ടില് ഒരാക്കുവന്നെ വേണ്ടാത്തോണ്ടെ ഇവിടെ ഒന്നിരിക്കും. ഷൈന ചെയ്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത സിനിമ ഏതാണ്? എനിക്ക് കുമ്പളങ്ങനെ തന്നെയായിരുന്നു. ഒരു ഫീലിംഗ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിടക്കുന്നത് എനിക്ക് തോന്നുന്ന കിസ്മത്തിലെ പട കഥാപാത്രമാണ്. നമ്മുടെ ഒരു ആദ്യത്തെ ഒരു അങ്ങനെ ഒരു സിനിമയല്ലേ. വെൽക്കം ടു ഇന്ത്യ ഗിൽസ് മലയാളം. ഇന്ന് എന്നോടൊപ്പം ഉള്ള അതിഥികൾ എന്ന് പറയുന്നതിൽ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം സഹോദരൻ ഷെയിൻ. ഇപ്പോൾ നമുക്ക് വെയിൽ എന്ന് പറഞ്ഞ ചിത്രം സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് വെയിലിലെ ഹീറോയിൻ സോന. പല പെൺകുട്ടികളും പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരു കാമുകൻ, അങ്ങനെ ഒരു ലവർ എനിക്ക് വേണമെന്നുള്ളത്. കാരണം ഓൾറെഡി ഷെയിൻ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച ഇതിലൊക്കെ ഷെയിൻ ചെയ്ത കഥാപാത്രം ഒരു ലവറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലൊന്നും വയ്ക്കത്തില്ല. ഉള്ളത് ഓപ്പണായിട്ട് പറഞ്ഞ് ലവറിനോടും പറയുന്ന സംഭവം, ആൻഡ് ദെൻ ഇങ്ങനെ ഒരാള് ഷെയിൻ ആണ് ഇതിന്റെ ഹീറോ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തായിരുന്നു തോന്നിയത്? ഫസ്റ്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. കുംബ്ലിംഗ് നൈറ്റ് സോങ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഷെയിന്റെ ഒരു മൂവി ചെയ്യണേ, അടിപൊളിയായിരിക്കും. ഒരിക്കലും വിചാരിച്ചു, ലൈക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് ലൈഫ് പോകുന്നത്. ഷെയിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഷെയിൻ എല്ലാ കാര്യങ്ങളും ആരോടും അങ്ങനെ ഒളിച്ചു വെക്കാറില്ല. കാരണം അഭിക്കായിരുന്നാലും അങ്ങനെ തന്നെ ഉള്ളത് മൗത്ത് നോക്കി പറയാറുണ്ട്. പക്ഷെ ഷെയിൻ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ള സംഭവം വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഷെയിൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്ന് വെക്കുന്ന ഒരു നിഷ്കളങ്കത ഉണ്ടാവാറുണ്ട്. ഇപ്പം കഥാപാത്രത്തിനായിക്കോട്ടെ സ്വജീവിതത്തിലായിക്കോട്ടെ അത് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സോ അത് ചില സമയങ്ങളിൽ ഷെയിൻ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടോ? ഞാനത് പറയണ്ടായിരുന്നു, ഐ ക്യാൻ ലിവ് ഇറ്റ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തിരിച്ചൊരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? തിരിച്ച് ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞേക്കണ കാര്യങ്ങളിൽ എനിക്കും ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ആരെയൊക്കെ ബോധിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണം ഞാൻ എൻ്റെ ചുറ്റിനും എൻ്റെ ഒരു കുടുംബം ഉണ്ടല്ലോ, ഫാമിലി എന്ന് പറഞ്ഞൊരു കാര്യം. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ കൂടെ എപ്പോഴും 24/7 ഉള്ളതെന്ന് പറയുന്നത് ഞാനും മാത്രമാണെന്നാണ്. പിന്നെ നമ്മൾ പറയില്ലേ എനിക്കും ദൈവത്തിനും അറിയാന്ന് പറയില്ലേ, അതന്നെ എനിക്ക് പറയാനുള്ളത്. നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ എനർജിയും പോകും, കേൾക്കുന്ന ആൾക്കാരുടെ എനർജിയും പോകും. എന്റെ ആവശ്യമില്ല നമുക്ക് സോണിലേക്ക് കട്ട് ചെയ്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ലവർ എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ത്രീ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ തിരഞ്ഞിട്ട് തുറന്നു പറയുന്ന ഓപ്പൺ ആവുന്ന ഒരു കാമുകൻ. ഇപ്പം ഷെയിൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളിലും ഉള്ളത് ഉള്ളതുപോലെ കൃത്യമായിട്ട് പറയുന്ന കാമുകനാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലും ഷെയിൻ്റെ കഥാപാത്രം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഡയറക്ട്ലി ചോദിക്കുകയാണ്, പടത്തിൻ്റെ വെയിലിൽ ഇപ്പം നിങ്ങൾ പ്രണയിതാക്കളാണെന്നുണ്ടെങ്കിൽ കൂടി, പക്ഷെ അല്ലാത്ത രീതിയിൽ ഒരു സ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വെച്ചുമ്പോഴേക്കും അല്ലെങ്കിൽ ആരെങ്കിലും പ്രണയിക്കാൻ വന്നാലും ജനുവരിറ്റി ഉള്ള ഒരു കവിതാവിനെയാണോ ഏറ്റവും കൂടുതൽ ഇതായിട്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്? അല്ല അങ്ങനെയല്ല, പക്ഷെ ഇത്രയും ഇതായിട്ട് പറയുമ്പോഴേക്കും എനിക്ക് ജോലിയില്ല, ഇതാണ് സംഭവം, ഇതാണെന്ന് പറയുമ്പോഴേക്കും സാധാരണ ഇപ്പം പാരന്റ്സ് നോക്കുന്നത് ഇനി എന്നെ സംഭവങ്ങളായിരിക്കും, അവർക്ക് ഇത്രയും വെൽ സെറ്റിൽഡ് ആയിരിക്കണം എന്നുള്ള സംഭവത്തിൽ. പക്ഷെ ഷെയിൻ ചെയ്ത റോൾ ആയിക്കോട്ടെ, ഷെയിൻ അല്ലാതെ സമയം എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ ഇത് ചോദിച്ച വേറൊന്നുമല്ല, ഷെയിനോട് ചോദിക്കാനുള്ള സംഭവം ചിലപ്പം വെയിലും ഷെയിൻ അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, ഒപ്പം സഹോദരനുമായിട്ടുള്ള ബന്ധം, ഒപ്പം സൗഹൃദങ്ങളുടെ ബന്ധം, അതിനപ്പുറം കടന്ന ഒരു സമൂഹത്തിൽ കടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗുണ്ടായസമെങ്കിൽ ഗുണ്ടായസം, അങ്ങനെ പല ബന്ധങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ സ്കൂൾ ലെവൽ മുതൽ പല സംഭവങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ട്. പക്ഷേ ഷെയിന് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം എൻ്റെ സംബന്ധിച്ച് പലപ്പോഴും ഷെയിൻ ഇങ്ങനെ ഈ കടക്കുന്ന സംഭവത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ
സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷെയിൻ, അതായത് പ്രത്യേകിച്ച് സിനിമയിൽ വരണം, കാരണം ഇവർ ഈ പറയുന്ന പോലെ അതിൻ്റെ തൃതിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതായിട്ടുള്ള സംഭവം, അങ്ങനെയുള്ള സിനിമകൾ ഷെയിനെ തേടി എത്തിയിട്ടുണ്ടോ? എനിക്ക് ഈ പറഞ്ഞ കഥാപാത്രത്തിനൊന്നും എനിക്ക് അത്ര സോഫ്റ്റ് അല്ലാണ്ട് തോന്നിയിട്ടില്ല. അത് എനിക്കറിയില്ല. ഇപ്പോൾ സിദ്ധാർത്ഥൻ വളരെയധികം സോഫ്റ്റ് ആയിട്ടൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ അവൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ്, അല്ല അവൻ ബേസിക്കലി അവൻ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൻ മറ്റേ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ അവൻ കൂടുതലും ഹൃദയം കൊണ്ടും അല്ലെങ്കിൽ അവൻ സ്നേഹം ഇപ്പം ഈ അമ്മയോടോ ചേട്ടനോടോ ഉള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതി ചിലപ്പോൾ അത് വേറെ രീതിയിലാണ്. അത് അവൻ്റെ എനിക്ക് തോന്നുന്ന പക്വതയില്ലായ്മയുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അവൻ അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സിദ്ധാർത്ഥം തോന്നിയിട്ടുള്ളത്. അവൻ സോ ഇപ്പം നമ്മളീ പറയുമ്പോൾ എല്ലാത്തിനും ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നു. ഈ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് അത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ജീവിതത്തിൽ ദേഷ്യപ്പെടില്ല. ഏതെങ്കിലും ഒക്കെ ഒരു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പൊട്ടിത്തെറിക്കില്ലേ. അത് മനുഷ്യനാണെങ്കിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോ ലേബലിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് എനിക്ക് തോന്നുന്നത് അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്, പക്ഷെ അങ്ങനെയാണ് പൊതുവെ സംഭവിക്കുന്നത്. നമ്മുടെ ഇപ്പം റീസെന്റ്ലി മമ്മൂക്കയുടെ ഭീഷ്മപർവം റിലീസ് ആവുകയാണ്, ഹൗ എക്സൈറ്റഡ് യു ആർ? കാരണം മമ്മൂക്കയുടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടി അമൽനീരദിന്റെ ഇറങ്ങുമ്പോഴേക്കും വെയിൽ അപ്പുറത്ത് കളിക്കുന്നു, മമ്മൂക്കയുടെ ഭീഷ്മപർവം വരുന്നു. എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മലയാളിയെ പോലെ തന്നെ, അതായത് ബിഗ് ബിക്ക് ശേഷം അവർ ഒന്നാവുകയാണ്. ബിഗ് ബി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാലഘട്ടം, എനിക്ക് തോന്നുന്നു ഞാൻ സിക്സ്ത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ബിഗ് ബി ഇറങ്ങുന്നത്. അത്രയും ഭയങ്കര ഫാനാണ് ഞാൻ അമൽനീരദിന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും. അപ്പോൾ അവരുടെ ടീമിൻ്റെ അതേ ആ ഒരു കോംബോ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് കാണാനും മീനാൻ്റെ ട്രെയിലറുകളെ കണ്ടിട്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഇതിൽ എന്തോ ഒരു മീറ്റിംഗിൽ ചർച്ചയിൽ നടത്തി ഫിയോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻ ഷോകൾ ഭീഷ്മപർവത്തോടെ അവസാനിപ്പിക്കുകയാണെന്നുള്ള സംഭവം. നാളെ ഇനി ഷെയിൻ നിഗം ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ 6 മണിക്കോ 3 മണിക്കോ ഒന്നും ഷോസ് ഒന്നും കാണത്തില്ല. ഷെയിൻ്റെ ആ ഒരു പ്രതികരണം എന്താണ്? ഫാൻ ഷോകൾ വേണം എന്നുള്ളതാണോ അത് വേണ്ട എന്നുള്ളതാണോ? അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ ഞാൻ അടുത്ത കാലം ഞാൻ വായിച്ചതാണ് പത്രത്തിൽ, അങ്ങനെ ഒരു സംഭവം അവർ ഉണ്ടെന്നുള്ള സംഭവം വന്നു. അപ്പം ഷെയിൻ്റെ ഒരു ആക്ടർ എന്നുള്ള കോൺസെപ്റ്റില് ഫാൻസ് എന്നുള്ള സംഭവത്തിൽ സാധാരണ നമ്മള് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ ഫാൻസിനെ പിള്ളേർ ഞാൻ അങ്ങനെ ഒരു എൻ്റെ അത്രയും അടുത്ത സുഹൃത്തുക്കളെ പോലെ ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഉമ്മച്ചിനോട് കോൺടാക്ട് ചെയ്യുകയും സിനിമയെ പറ്റി ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുകയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒപ്പം വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഈ ഫാൻ ഷോയുടെ ഒരു കാര്യം മാത്രം എനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവർ അതില്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് വന്ന വലിയ വ്യത്യാസമില്ലാന്ന് തോന്നുന്നു. കാര്യം അവർ അതൊരു സ്നേഹമാണ്, ഒരു പ്യുവറായിട്ട് നല്ലൊരു ഒരു 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 സ്നേഹമുണ്ട് ഞങ്ങൾക്ക്. അതാണ് ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ നമ്മളൊരു ഒരു ഫാൻ ഷോയിൽ മാത്രം ഒതുങ്ങുന്നല്ലോ, അതിനപ്പുറത്തേക്കുള്ളൊരു നമ്മൾ നന്നായി വരണം, നമുക്ക് എന്തൊക്കെ ചെയ്തു തരാമോ അതെല്ലാം അവർ അത്രയും കഷ്ടപ്പെട്ട് വേണ്ടി എനിക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നന്നൊന്നും നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടുമല്ല. അത് അവരുടെ സ്നേഹമാണ്, അത് എനിക്ക് ഭയങ്കര അത് നമ്മുടെ ഒരു സപ്പോർട്ടുമാണ്, അത് നമ്മുടെ ഒരു ഊർജ്ജമാണ് അവർ. ആൻഡ് നിങ്ങളുടെ പടത്തിലുള്ള ഒരു നിർണായക ഘടകം ഷൈൻ ടോം ചാക്കോ, രണ്ടുപേർക്ക് എന്താണ് ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു കുറുപ്പ് എന്നുള്ളൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊരു വേൾഡ് ക്ലാസ് ആക്ടർ എന്നുള്ള ലെവലിലേക്ക് ഷൈൻ ചേട്ടൻ ഡെലിവർ ചെയ്ത സാധനങ്ങൾ വേറെ ലെവലിലാണ്. എന്താണ് ഷെയിന് പറയാനുള്ളത് ഷൈൻ ചേട്ടനെ പറ്റി? ഷൈൻ ചേട്ടനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് അന്നേം റസൂലിന്റെ ഷൂട്ടിങ്ങിന് വെച്ചാണ്. അന്ന് മുതൽ തന്നെ ഒരു നല്ലൊരു ആത്മബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. അതിപ്പോ എപ്പോഴും കണ്ടോ വിളിച്ചിട്ടോ ഉള്ളതല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കാണുമ്പോൾ എന്നും ഒരു സ്നേഹവും ഒരു ഒരു ബ്രദർലി ഫീൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഷൈൻ ചേട്ടൻ. അവിടെ എന്താണ് മറക്കാൻ പറ്റുന്നത് ഷൈൻ ചേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നില്ല, കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് വാ, ലൈക് എവിടെയോ കണക്ട്, ലൈക് പാവം തോന്നുന്ന ഒരു ഷെയിൻ്റെ പടം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന പടം ഏതാണ്? എന്താണ് സിദ്ധാർത്ഥിനെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? സിദ്ധാർത്ഥനെ ആയിരിക്കും. സുധീനെയാണോ? സ്പോയിലർ അല്ല, ഓക്കെ ശരി. സുധിയാണോ സിദ്ധാർത്ഥാണോ സത്യം പറ? എനിക്ക് സിദ്ധാർത്ഥനെ ഇഷ്ടപ്പെട്ടു, അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ശ്രുതിനെ ആയിരിക്കുമല്ലോ. ഇവിടെ വന്നിട്ട് പലപ്പോഴും പല കാര്യങ്ങള് പലരും പറയാറുണ്ട്. ഇപ്പം ഷെയിൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. ഷെയിൻ്റെ ആക്ടിങ് സംഭവത്തിൽ ഷെയിൻ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളും വേറൊരു ലെവലിലാണ് ഷെയിൻ കൊടുക്കുന്നത്. പടത്തിനോട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രമായിട്ടാണ് ഷെയിൻ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഓൺ ദി സ്ക്രീൻ? അടിപൊളിയായിരുന്നു. He just keeps getting better, like ella movie lum pinnem like chala scenes okke nammal engenaana ingane act cheyane nu orkum, like oru avada aalkaru cameraman undu ellarum annalum bayangara realistic natural aayta so
ഷെയ്ൻ ചെയ്ത കഥാപാത്രങ്ങൾ ആക്ച്വലി ഈ ഒരു ഭൂതകാലം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി ഓപ്പൺ എന്താണ് പറയുന്നത് ആഗ്രഹിക്കുന്നത് അത് ഡയറക്റ്റ് കൺസീവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കഥാപാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അല്ലാത്ത സിനിമകൾ ഷെയ്നെ തേടി എത്തിയിട്ടുണ്ട്, ഈ പറയുന്ന പ്രോജക്ട്സ് ഇതൊന്നും അല്ലാത്ത രീതിയിൽ കുറച്ചല്ലാത്ത രീതിയിൽ എന്തെങ്കിലും വേറെ വില്ലനായിട്ടോ വേറെ എന്തെങ്കിലും സംഭവം ഷെയ്ൻ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടോ ആ സിനിമകൾ? ഇല്ല, മനഃപൂർവ്വം എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അതാ പറഞ്ഞ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു അങ്ങനെയുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തേക്കണല്ല. കഥാപാത്രങ്ങൾ എത്തിയത് ഇപ്പം നമുക്ക് ചില പ്രോജക്റ്റുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ കഥ ഇഷ്ടപ്പെട്ടു നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഓക്കെ, അതിന് അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഓക്കെ ഇന്ന കാരണം അല്ലാത്തത് കൊണ്ടോ ഇന്ന കാരണം ആയതുകൊണ്ടോ മാറ്റി നിർത്തിയിട്ടില്ല. നമുക്ക് ചില കഥ കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നില്ല, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ശരി, ആൻഡ് ഷൈന ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത സിനിമ ഏതാണ്? കാരണം ആ കഥാപാത്രത്തിന് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് മറക്കാൻ പറ്റാത്ത രീതിയിൽ ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രം ഏതാണ്? ആസ്വദിച്ച് ചെയ്തത് എനിക്ക് തോന്നുന്നത് എനിക്ക് കുമ്പളങ്ങിനായി തന്നെയായിരുന്നു തോന്നുന്നത്. ഓക്കെ, ഒരു ആസ്വാദനം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കൂടുതൽ ഒരു ഒരു ഫീലിംഗ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിടക്കുന്നത് എനിക്ക് തോന്നുന്ന കിസ്മത്തിലെ പട കഥാപാത്രമാണ്. നമ്മൾ എന്ന് വെച്ചാൽ തുടക്കമായി നമ്മുടെ ഒരു ആദ്യത്തെ ഒരു അങ്ങനെ ഒരു സിനിമയല്ലേ നമ്മൾ മെയിനായിട്ട് വരുന്നൊരു കഥാപാത്രം. വെയിലിപ്പം ഓഡിയൻസ് ഏറ്റെടുത്ത് എനിക്ക് തന്നെ കുറച്ചും കൂടി കുടുംബ പ്രേക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം പറയാമോ സോണിക്ക്? ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായത് എനിക്ക് ഫസ്റ്റ് ഡേ ആയിരിക്കും. നമ്മൾ പൂജ ഷൂട്ട് ചെയ്ത് പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ മാനിക്ക് ഉത്സവം ലൈവായിട്ട് ഷൂട്ട് ചെയ്തു. ഓക്കെ, അതാണ് ആദ്യത്തെ ഷോട്ട്, അതാണ് ഫസ്റ്റ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയിരുന്നു, ഹാപ്പി ഡേ ആയിരുന്നു. അച്ഛനിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഞാൻ ഇങ്ങനെ ക്ലാസ് ഒന്നും എടുത്ത് തന്നിട്ടില്ല പ്രശ്നം, അതുകൊണ്ട് പഠിക്കാനും പറ്റിയില്ല. പക്ഷെ നമ്മൾ അറിയാണ്ട് നമ്മളിങ്ങനെ ഉൾക്കൊണ്ട് വന്നേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിപ്പോ ഇന്നതിന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറയാനായിട്ട്. വാപ്സിൻ്റെ ഇല്ല, നമ്മളുടെ പാരൻസ് ഒരു പാരൻറ്റിങ് ഉണ്ടാവില്ല, നമ്മൾ വളർന്ന രീതി ഇരുന്നെല്ലാം ഇവരെ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നൊരു പാഠം എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവില്ല ലൈഫിൽ മൊത്തത്തിൽ. ഓക്കെ, ആൻഡ് ഈ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ അമ്മമാരുമായിട്ട് അത്രയും ബന്ധമുള്ളത്, കാരണം ഷെയ്ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഉമ്മച്ചുമായിട്ട് അത്രയും ഇതായിട്ടുള്ള സംഭവം എപ്പോഴെങ്കിലും ഇപ്പം ഭൂതകാലമായിട്ട് സംഭവം ആയിക്കോട്ടെ വേറെ ഏത് പടങ്ങളായിക്കോട്ടെ അങ്ങനെ അമ്മയായിട്ടുള്ള റിലേഷൻ സീനിൽ വരുമ്പോഴേക്കും ഉമ്മ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ എൻ്റെ തിരുന്നിട്ട് ഏതെങ്കിലും സീനിൽ ഉമ്മയായിട്ട് പെട്ടെന്ന്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സീൻ എടുക്കുന്ന സമയത്ത് നമ്മളൊന്നും ഓർക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സീൻ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് പാസ് ചെയ്യുന്നത് ഒഫ്കോഴ്സ് നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന തന്നെയാണ്. നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ കുറച്ച് പേര് ആഗ്രഹിക്കുമ്പോഴാണല്ലോ ആ ഒരു എനർജിയൊക്കെയാണല്ലോ നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു ഇപ്പം എനിക്കൊരു സീൻ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വിഷയങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം വിളിക്കുന്ന ഉമ്മച്ചിനാണ്. അപ്പോൾ സംസാരിച്ച് അതായത് എൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് എനിക്ക് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഉമ്മച്ചിനോട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ ഒരു സീൻ എടുക്കുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാനോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ ആ ഒരു വേറൊരു സ്പേസിലായിരിക്കില്ല. നമ്മൾ ഒരൊറ്റ ഡൗട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇത് എഴുതി വെച്ചിട്ടൊന്നുമില്ല ചോദ്യം. പക്ഷേ ഈ ഭൂതകാലം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴേക്കും എപ്പോഴെങ്കിലും വേറൊരു അനുഭവം ഷെയ്നിന് ഉണ്ടായിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു വേറൊരു ആ വീട്ടിൽ പ്രേതം ഉണ്ടെന്നുള്ള അനുഭവം ഷെയ്നിന് തോന്നിയിട്ടുണ്ടോ സാറ? ഇല്ല, എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മളൊന്നും ഇല്ലാണ്ട് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണം പേടി തന്നെ പോകുന്നു തോന്നുന്നത്. ഓക്കെ, കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ഒന്നും കണ്ടിട്ടല്ലല്ലോ പേടിക്കണം. അപ്പോൾ കുറേ നമ്മൾ പേടിച്ച് പേടിച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയൊക്കെ വെള്ളം എടുക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു ഇത് വരില്ലേ, പക്ഷെ അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ സത്യം പറഞ്ഞാൽ പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നും ഇല്ലാണ്ടല്ലേ പേടിക്കണേ. വെയിൽ എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറഞ്ഞാൽ കുറേ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ്. സോ ഇനിയും കാണാത്ത പ്രേക്ഷകരോട് എന്താണ് പറയാൻ വേണ്ടിയുള്ളത് സോന? തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഞങ്ങൾ വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് ഇത്ര നാൾ വെയിറ്റ് ചെയ്തത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫാമിലിക്ക് പോയി കാണാം. ഫാമിലിക്കും അതേപോലെ ചെറുപ്പക്കാർക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. ഇത് ഒരു സിനിമാറ്റിക്കായ ഒരു അപ്രോച്ചല്ല പടത്തിലുള്ളത്. ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഇതിനെ ഒരു ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് ശീലിച്ചൊരു രീതിയിലല്ല ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഒരു അത് പോകുന്ന ഒരു ഒരു മേക്ക് ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും ഇപ്പോൾ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരികയാണെങ്കിലും ഒരു വ്യത്യാസമുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ
ഒരു മുൻവിധികളും മുൻധാരണകളും ഇല്ലാതെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതിലൊരു ഫീലിംഗ് ഉണ്ട്, അതിലൊരു ഇമോഷൻ ഉണ്ട്, അത് ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും കാണുക. ഇപ്പോൾ 25th പടം ഇറങ്ങിയത്, ഇറങ്ങിയിട്ടും മീൻ ചിലവർ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്നുണ്ട് പടം എന്ന് ഇറങ്ങുന്നതെന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഇറങ്ങിയത് കുറച്ച് പേര് കുറേ പേർക്ക് അറിഞ്ഞിട്ടില്ല ഈ സിനിമ ഇറങ്ങിയത് വിവരം. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ എന്താണ് അഭിപ്രായമെങ്കിലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ബാക്കി ആൾക്കാരെ അറിയിക്കുക. ഈ സിനിമയ്ക്ക് അറിയിക്കുന്ന ഒരു വിജയം നിങ്ങളെല്ലാവരും കൊടുക്കണം. ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് കോലം മാറുന്നില്ല ഫാൻസ് എന്ന് അവർ ആദ്യം പോലെ തന്നെ നമ്മളോടൊപ്പം ആർട്ടിസ്റ്റിനോടൊപ്പം ഉണ്ട്, സിനിമയോടൊപ്പം ഉണ്ട്. അപ്പം അവരും ആ ഒരു ഭാഗമായിട്ടുണ്ട്. വെയിലിനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. സോ വെയില് വൻ ഒരു സക്സസ് ആയിട്ട് മാറട്ടെ. 100% ഒക്യുപ്പൻസിയിൽ എല്ലാവരും കൂടി കാണികളിരുന്നിട്ട് കണ്ട് വൻ ഒരു വിജയമായിരിക്കട്ടെ.